നമുക്ക് അടുത്തതായിട്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഡെറിവേഷൻ, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് EMF, അതുപോലെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് I, അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ ഒന്ന് കാണാൻ പറ്റും. ആൾട്ടർനേറ്റിംഗ് കറണ്ട് രണ്ട് ടൈപ്പിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നതിൽ ശ്രദ്ധിച്ച് നോക്കുക, രണ്ട് മാഗ്നറ്റിക് മാഗ്നറ്റ് ഇവിടെ വെച്ചിരിക്കുകയാണ് അല്ലേ, നോർത്ത് സൗത്ത് പോളായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. അതിൻ്റെ ഇടക്ക് നമ്മളൊരു കോയിൽ വെക്കും, പ്ലെയിൻ ആയിട്ടുള്ളൊരു കോയിൽ വെക്കും. ഇനി ഇതിൽ എങ്ങനെയാണ് ഇനി EMF ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് EMF ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വെറുതെ ഇങ്ങനെ വെച്ചാൽ മാത്രം പോരാ, ഈ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് EMF ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് യൂണിറ്റ് അറിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ബി എന്ന് പറയുന്ന യൂണിറ്റ് ആണ് മാഗ്നറ്റിക് എഫക്റ്റിൻ്റെ ഒരു യൂണിറ്റ് ആണ് ബി. മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ, ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറോ ഒരു മില്ലിമീറ്റർ സ്ക്വയറോ അങ്ങനെയുള്ള ഒരു യൂണിറ്റ് ഏരിയയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് എന്ത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് യൂണിറ്റ് ആണ്. അപ്പോൾ ഈ കറണ്ട് എ സി കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ആ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഫാരഡേയ്സ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാരഡേയ്സ് ലോസ് ഓഫ് ഫാരഡേയ്സ് ലോ പ്രകാരം ഈ ജനറേറ്റ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക, റേറ്റ് ഓഫ് ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ ഫ്ലക്സ്, ഈ കോയിലുള്ള ടോട്ടൽ ഫ്ലക്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും EMF. അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഈ കറങ്ങുന്നതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു മൈനസ് ഇടാം, ഇട്ടാ എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു നെഗറ്റീവും കൂടി ഇടാം. ഇത് എന്ന് പറയുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ്, ഈ കോയിലിൽ കൂടിയുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇതിന് ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും. അതാണ് അതുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യണമെന്ന് പറയുന്നത്. വെറുതെ വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാവും, എപ്പോഴും ഒരേ ഫ്ലക്സ് കോൺസ്റ്റന്റ് ഫ്ലക്സ് അല്ലേ കിട്ടുക. ബി ഇൻറ്റു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഇതിൻ്റെ ഏരിയ എ ആണെങ്കിൽ ബി ഇൻറ്റു എ, ഇനി ഒരു ഡയറക്ഷനും കൂടി വരും കേട്ടോ, ബി എ കോസ് തീറ്റ എന്ന് വരും. അത്രയേ ഉള്ള ടോട്ടൽ ഫ്ലക്സ് ഉള്ളൂ ആ സമയത്ത്, നിങ്ങൾ കറക്കിയിട്ടില്ലെങ്കിലോ. ആ ഫ്ലക്സ് കോൺസ്റ്റന്റ് അല്ലേ, ബി എ കോസ് തീറ്റ എന്ന് പറയുന്നത് ആ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും, ഇപ്പം മാറൂല. ഇതിനെ കറക്കണം, കറക്കിയാൽ മാത്രമേ ഫ്ലക്സ് ചേഞ്ച് ചെയ്യൂ അല്ലേ. ആ കോയിലിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യൂലേ കറക്കുകയാണെങ്കിൽ, അങ്ങനെ കറക്കിയാൽ മാത്രമേ എന്ത് കിട്ടൂ, EMF കിട്ടും. അതിൻ്റെ ഇക്വേഷൻ ആണിത്, ഈസിക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ ഫ്ലക്സ്, ആ കോയിലിൽ കൂടിയുള്ള ടോട്ടൽ ഫ്ലക്സ്. അത് കിട്ടുക ബി ഇൻറ്റു യൂണിറ്റ് ഏരിയയിലെ ഫ്ലക്സിൻ്റെ ടോട്ടൽ ഏരിയ ബി ഇൻറ്റു എ അല്ലേ. വെക്റ്റർ ആയതുകൊണ്ട് ഇതിന് ഡയറക്ഷൻ ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, ബി എ കോസ് തീറ്റ എന്നാണ് കിട്ടുക. നമ്മൾ അടുത്ത സ്ലൈഡിൽ വ്യക്തമായിട്ട് പഠിക്കും. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെ കോയിലില്ലേ, ഈ കോയിലിനെ സ്റ്റേഷനറിയാക്കുക, എന്നിട്ട് ഏതിനെ കറക്കുക, മാഗ്നറ്റിനെ കറക്കുക. ഈ മെത്തേഡിലും നമുക്ക് എന്ത് ചെയ്യാം, എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഡെറിവേഷൻ പഠിക്കുന്നത് ഫസ്റ്റ് കോയിലിനെ റൊട്ടേറ്റ് ചെയ്യുന്ന മെത്തേഡിലുള്ളതാണ് ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നത്. നമുക്കത് ചെയ്യാം. നമ്മൾ കോയിലുള്ള കാര്യം നോക്കുകയാണ്. ഇതൊരു പ്ലെയിൻ പോലെ നിങ്ങൾക്ക് തോന്നാം, അത് പ്ലെയിൻ ആണെന്നില്ല, ജസ്റ്റ് ഒരു കോയിൽ മാത്രമാണ് കേട്ടോ. PQRS എന്ന് പറയുന്ന കോയിൽ നമ്മുടെ ഇതിൽ വെച്ചിരിക്കുകയാണ്, ഒരു മാഗ്നറ്റിൻ്റെ ഇടയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇതാണ് മാഗ്നറ്റിക് ലൈൻ, പി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലക്സ് അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി. ഇതൊക്കെ വെക്ടറാണ്, അതുകൊണ്ട് നമ്മൾ ഡയറക്ഷനും കൂടി ഇടും ആ. ഇതിൽ രണ്ട് വെക്ടറാണെന്നില്ലേ, പി എന്നുള്ളത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, പിന്നെ എ ഏരിയ തന്നെ, ഏരിയ വെക്ടർ ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഡയറക്ഷനും കൂടി ഏരിയ ഒക്കെ കൊടുത്തു,
ദേ എന്ന് പറയുന്നത് എന്താണ്, ഈ കോയിലിൻ്റെ ടോട്ടൽ ഏരിയ, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ കോയിലിൻ്റെ പ്ലെയിൻ ഇല്ലേ, അതിന് പെർപെൻഡിക്കുലർ ആണ് ഈ ഏരിയൻ്റെ ഡയറക്ഷൻ. അതാണ് ഏരിയ വെക്ടർ, ഡയറക്ഷൻ ഉള്ളതെന്നാണ്. വെറും മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഡയറക്ഷനുണ്ട്. ഡയറക്ഷൻ എങ്ങനെയാണ്, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ, അങ്ങനെയുള്ള വെക്ടറാണ് എ, ഏരിയ വെക്ടർ. കേട്ടോ, ഏരിയനെ വെക്ടർ ആക്കി എടുത്തു, ഡയറക്ഷൻ കൊടുത്തു. ഇനി ഫ്ലക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ബി എ കോസ് തീറ്റ. ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഫ്ലക്സും ഈ ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് ബി എ കോസ് തീറ്റ. ഇവിടുത്തെ കേസിലോ രണ്ടും ഒരേ ആംഗിളാണ്, രണ്ടും ഒരേ ആംഗിൾ. നമ്മൾ കോസ് തീറ്റ സീറോ ആണ്, ഫ്ലക്സ് ആ സമയത്ത് ബി എ ആണ് ഉണ്ടാകുക. അപ്പം ഇത് വരക്കുന്നത് എങ്ങനെയാണ്, ഏരിയ വെക്ടർ വരയ്ക്കുന്നത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചാലും മതി, അതാണ് ആ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി ചില കേസുകളിൽ ഒരു കോയിൽ എന്ന് പറഞ്ഞാൽ കുറേ ടേൺസ് ഉണ്ടാവും. ഒരു ഇതിപ്പോൾ ഒറ്റ കോയിലേ ഉള്ളൂ, ഇപ്പോൾ മൾട്ടിപ്പിൾ കോയിൽസ് ഉണ്ടാകാം, റൗണ്ട് ചെയ്തിട്ടുള്ള കോയിൽസ് ഇല്ലേ, മൾട്ടിപ്പിൾ കോയിൽസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്ത് കിട്ടും, എൻ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ ഇൻറ്റു ബി എ കോസ് തീറ്റ. ഇതാണ് ഫ്ലക്സ്. ഇനി ഫാരഡേസ് ലോസ് പ്രകാരം ഇ എം എഫ് എന്തായിരിക്കും, ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കേട്ടോ, ഫ്ലക്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, മൈനസ് ഇടുക. സോഴ്സിന് എപ്പോഴും എഫക്റ്റ് എന്തായിരിക്കും, സോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കില്ല ഉണ്ടാകുക, അതുകൊണ്ട് മൈനസും കൂടി ഇടണം. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതിയോ, ഈ കോയിലിനെ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം കോയിലിനെ, കോയിലിനെ നമ്മുടെ പ്ലെയിനിൻ്റെ കറക്റ്റ് സെൻറ്ററിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡാണ് ഒമേഗ എന്ന് പറയുന്നത്. ഇത് ആംഗുലാർ വെലോസിറ്റി ആണ്. നമ്മൾ സ്പീഡ് പല രൂപത്തിൽ പറയാം, ആംഗിൾ വെച്ച് പറയുന്നതാണ് ആംഗുലാർ വെലോസിറ്റി. ഇൻ റേഡിയൻസ്, ഡിഗ്രിയിലല്ല നമ്മൾ പറയുന്നത്, റേഡിയൻസ്. റേഡിയൻസ് എന്ന് പറഞ്ഞാൽ പൈ ടു പൈ ആ രൂപത്തിലാണ് പറയുക. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി അല്ലേ, ഇൻ റേഡിയൻസിൽ 180 ഡിഗ്രി എന്നല്ല പൈ എന്നാണ് പറയുക, 180 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള പൈ. 60 ഡിഗ്രി ആകണമെങ്കിൽ ഇൻ റേഡിയൻസിൽ എത്രയാണ് കിട്ടുക, 2π. അപ്പോൾ ആംഗുലർ വെലോസിറ്റി ഇൻ റേഡിയൻ. ഒരു എക്സാമ്പിൾ പറയാം, ആംഗുലർ വെലോസിറ്റി 2π ആണെങ്കിലോ, 2π റേഡിയൻസ് പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് ആംഗുലർ വെലോസിറ്റി എഴുതുക, റേഡിയൻസ് പെർ സെക്കൻഡ്. ഇങ്ങനെ വന്നാൽ എന്താണ്, ഒരു സെക്കൻഡിൽ എത്ര റേഡിയൻ, 2π റേഡിയൻ കംപ്ലീറ്റ് ചെയ്യും. അതായത് ഒരു സെക്കൻഡിൽ 360 ഡിഗ്രി, 2π എന്നാൽ 360 ഡിഗ്രി, ഒരു സെക്കൻഡിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതാണെങ്കിൽ 2π റേഡിയൻ ആയിരിക്കും. ഒരു സെക്കൻഡിൽ 720 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ആംഗുലർ ഫ്രീക്വൻസി, 4π അല്ലേ. 4π റേഡിയൻ ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും, 360 × 2 അല്ലേ. പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ 180 × 4 ചെയ്ത് എത്ര കിട്ടും, 720 കിട്ടും, 720 ഡിഗ്രി. ഇതാണ് നമ്മൾ ആംഗിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വെലോസിറ്റി ഒമേഗയിൽ ഈ കോയിലിനെ സെൻട്രൽ ലൈനിൽ വെച്ചിട്ട് കറക്കുന്നു. ഈ ഏരിയ വെക്ടർ നിങ്ങൾ ഇതിന് ടോപ്പ് നിന്ന് നോക്കുക, ഇവിടെ നിന്ന് ഒരാൾ നോക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ നോക്കുക, ഇതുപോലെയാണ് ആദ്യം ഉണ്ടാകുക തുടക്കത്തിൽ അല്ലേ. ഏരിയ വെക്ടർ നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്നാണ് വരക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇത് പിന്റെ ക്യൂവിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ഏരിയ വെക്ടർ മുകളിൽ നിന്ന് നോക്കിയിട്ട് വരക്കുക. വരക്കുമ്പോൾ ഏരിയ വെക്ടർ എന്താണ്, നമ്മളെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇല്ലേ, അതുമായിട്ട് സെയിം ഡയറക്ഷനിലാണ് ഉണ്ടാകുക. ഇതാണ് ഏരിയ വെക്ടർ. ആംഗിൾ സീറോ ആണ്, വിയും എയും തമ്മിൽ ആംഗിൾ സീറോ ആണ് അല്ലേ. ഇതാണ് തുടക്കത്തിൽ ഉണ്ടാകുക. ഇനി നമ്മൾ ഈ പി ക്യൂവിനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഒമേഗയിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലേ എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർമ്മിക്കുക, ഇതാണ് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. ബി ഇൻറ്റു എ ഇൻറ്റു ബി യു എയും തമ്മിലുള്ള ആംഗിൾ, ബി എ കോസ് തീറ്റ അല്ലേ, കോസ് ഓഫ് ബി യു എയും തമ്മിലുള്ള ആംഗിൾ. ഇപ്പോൾ ഈ കേസിൽ ബി യു എയും തമ്മിലുള്ള ആംഗിൾ സീറോ ആണ്. ഇനീഷ്യൽ ഫ്ലക്സ് എത്ര കിട്ടും, ബി എ കോസ് സീറോ അല്ലേ, ബി യു എയും ഇവിടെ ഇല്ല. ഇനീഷ്യൽ കിട്ടുക ഫ്ലക്സ് ബി എ ആണ്. റൊട്ടേറ്റ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മളിതാ പി ക്യൂ ഇനീഷ്യൽ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൈം, ഇഷ്ടമുള്ള ടൈം, ആഫ്റ്റർ ടൈം ടി ആകുമ്പം എത്ര റൊട്ടേറ്റ് ചെയ്തു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്ര
ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ആ ടൈം, അല്ലെ, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ആംഗുലർ വെലോസിറ്റി ആണ്, അപ്പോൾ ഒമേഗ ഇൻറ്റു ടി. ആഫ്റ്റർ ടൈം ടി ആകുമ്പോൾ ആംഗുലർ, ഇത്ര ഒമേഗ ടി എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇത് നമ്മുടെ കോയിലിന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കോയിൽ റൊട്ടേറ്റ് ചെയ്തു, അപ്പോൾ ആ സമയത്തുള്ള ഫ്ലക്സ് എത്രയാണ് വരിക? ഫ്ലക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ബി എ കോസ് തീറ്റ കാണണം കേട്ടോ. ബി എ കോസോ ബി എ തമ്മിലുള്ള ആംഗിൾ, ബി യു എ തമ്മിലുള്ള ആംഗിളും കാണണം. ഇതിൽ എ ഉണ്ടാവും. ഏരിയ വെക്ടർ എങ്ങനെ കിട്ടും? പി ക്യുവിൻ്റെ സെൻറ്ററിന് 90 ഡിഗ്രിയിൽ നിങ്ങൾ വരക്കുക, അതാണ് എ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊട്രാക്ടറോ വെച്ചാൽ കിട്ടുമല്ലേ, ഏരിയ 90 ഡിഗ്രിയിൽ വരക്കുക. ഇതാണ്, ഇങ്ങനെയാണ് ഏരിയ വെക്ടർ ഉണ്ടാകുക. പിന്നെ ഈ ആംഗിളും കാൽക്കുലേറ്റ് കാണണം. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് എ. ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് ആ സമയത്തുള്ള ഫ്ലക്സ് കാണാം, പി എ ആ ആംഗിളും. അപ്പം ഇങ്ങനെയാണ് കിട്ടുക, 90 ഡിഗ്രിയിൽ വരക്കുക. ഇപ്പോൾ ശരിക്കും നിങ്ങൾ മാത്തമെറ്റിക്കൽ പ്രകാരം നോക്കുകയാണെങ്കിൽ, മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ഒക്കെ വെച്ച് നോക്കിയാൽ ഈ ഒമേഗ ടി തന്നെയാണ് ഇവിടുത്തെ ആംഗിൾ, ഏരിയ അല്ലേ. എയും ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഒമേഗ ടി തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇക്വേഷൻ എഴുതാൻ. ഫ്ലക്സ് എത്ര കിട്ടും? ഫ്ലക്സ് ഈ പോയിന്റിൽ ആഫ്റ്റർ ടൈം ടി ആകുമ്പോൾ ഫ്ലക്സ് എത്ര കിട്ടും? പി എയും ബിയും തമ്മിലുള്ള ആംഗിൾ ഒമേഗ ടി ആണ്. അപ്പോൾ കോസ് ഒമേഗ ടി എന്നാണ് ആഫ്റ്റർ ടൈം ടി കിട്ടുക, അല്ലേ. കണ്ടിന്യൂസ് ഫ്ലക്സ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു പി എ കോസ് ഒമേഗ ടി. നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ എന്നും കൂടി ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഏത് ടൈമിലും ടി, എനി ടൈം ടിയിൽ ഉള്ള ഇക്വേഷൻ, ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഇതാണ് കിട്ടുക. പി എ പിന്നെ ബി യു എ തമ്മിലുള്ള ആംഗിൾ കോസ് ഓഫ് ആ ആംഗിൾ. പിന്നെ മാക്സിമം എപ്പോഴാണ് കിട്ടുക? കോസ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ മാക്സിമം എപ്പോഴും കിട്ടുക? ഇത് 1 ആകുമ്പോൾ. അപ്പോൾ കോസ് ഒമേഗ ടി 1 ആകുമ്പോൾ എത്ര കിട്ടും? മാക്സിമം, മാക്സിമത്തെ നമുക്ക് 50 എന്ന് എടുക്കാം. 50 ഇത് 1 ആകുമ്പോൾ എൻ ബി എന്ന് കിട്ടും, അല്ലേ. ഇത് 1 ആയാൽ എൻ ബി എന്നല്ലേ കിട്ടുക. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 2 ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലക്സ് അറ്റ് എനി ടൈം എന്ത് കിട്ടും? മാക്സിമം ഫ്ലക്സ് ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഏത് ടൈമിലും ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തൂടെ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാം ഇ എം എഫിൻ്റെ ഇക്വേഷൻ കിട്ടാൻ. ഫ്രം ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡി ബൈ ഡി ടി എൻ ബി എ കോസ് ഒമേഗ ടി കിട്ടും. ഈ എൽ എൻ ബി എ കോൺസ്റ്റൻ്റ് ആണ്, ഇതിനെ പുറത്തെടുക്കുക, മൈനസും പുറത്തെടുക്കുക. അപ്പോൾ എന്താ, ഡി ബൈ ഡി ടി കോസ് ഒമേഗ ടി കിട്ടും. കോസ് ഒമേഗ ടീനെ ഡിറൈവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി എന്നാണ് കിട്ടുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് മൈനസും മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? പോസിറ്റീവ് ആവും. മൈനസ് എന്ത് കിട്ടും? എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇതിനെ വീണ്ടും നിങ്ങൾക്ക് ഇതെപ്പോഴാണ് മാക്സിമം വാല്യൂ കണ്ടെടുത്താൽ ഇതിൽ നിന്ന്, അല്ലേ, മാക്സിമം ഇ എം എഫ് എപ്പോഴാണ് കിട്ടുക? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മാക്സിമം എപ്പോഴാണ് ഉണ്ടാകുക? സൈൻ ഒമേഗ ടി 1 ആകുന്ന കേസാ, അല്ലേ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മാക്സിമം ആകുക എപ്പോഴാണ്? സൈൻ ഒമേഗ ടി 1 ആകുന്ന കേസ്. അപ്പോൾ അതിന് നമുക്ക് ഇ സീറോ എന്ന് കൊടുക്കാം. ഇപ്പോൾ സൈൻ ഒമേഗ ടി 1 ആകുമ്പോൾ ഇ സീറോ എന്ത് കിട്ടും? എൻ ബി എ ഒമേഗ എന്ന് കിട്ടും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ഇ സീറോ ഇക്വേഷൻ 3, വി വിൽ ഗെറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. ഇതാണ് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമല്ലേ, കണ്ടെത്താൻ എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് കറണ്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇ എം എഫ് എന്ന വോൾട്ടേജ് തന്നെയാണ്, അതിൻ്റെ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് അല്ലേ കറണ്ട്. ഐ ഇസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ ഒരു റെസിസ്റ്റൻസ് കൊടുക്കുക, ഇ സീറോ ബൈ ആർ സൈൻ ഒമേഗ ടി. ഇ സീറോ ബൈ ആറിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാക്സിമം ഒരു കറണ്ട് ആണ്, അല്ലെ. ഇത് മാക്സിമം വോൾട്ടേജ് ആകുമ്പോൾ മാക്സിമം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മാക്സിമം കറണ്ട് കിട്ടൂലേ. പിന്നെ ഐ സീറോ എന്ന് കൊടുക്കാം, ഇത് മാക്സിമം കറണ്ട്, കാരണം ഇ സീറോ എന്ന് പറയുന്നത് മാക്സിമം ഇ എം എഫ് ആണ്, മാക്സിമം കറണ്ട് ഇ സീറോ. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? കറണ്ടിൻ്റെ ഇക്വേഷൻ ഐ ഇസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. ഇത്രയാണ് ഡെറിവേഷൻ. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേഷൻ്റെ ഇ എം എഫിൻ്റെയും കറണ്ടിൻ്റെയും ഇക്വേഷൻ.